കർഷക ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഒരു മാങ്ങ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ മാങ്ങയുടെ പേരാണ് പ്രിയൂര് ഇത് കേരളത്തിൽ കേരളത്തിലൊട്ടുമിക്ക കാണപ്പെടുന്ന ഒരു ഇനമാണ് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം പോലെയുള്ള ഭാഗങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു ചില ഭാഗങ്ങളിൽ ഇതിനെ പേരക്കമാവ് എന്നും അറിയപ്പെടുന്നു ഇത് പച്ചയ്ക്ക് ഇളം പച്ച കളറും പഴുത്തു കഴിഞ്ഞ ഒരു മഞ്ഞ കളർ വരികയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ മാംസള ഭാഗത്തിന് ഒരു ഇളം മഞ്ഞ കളറാണ് ഈ മാങ്ങയുടെ പഴുപ്പിന് ഹൃദ്യമായിട്ടുള്ള ഒരു സുഗന്ധവും നല്ല ആസ്വാദികരമായിട്ടുള്ള ഒരു മധുരവും കൂടിയാണ് ഈ മാങ്ങയ്ക്ക് ഉദ്ദേശം നാനൂറ് നാനൂറ്റമ്പത് ഗ്രാമൊക്കെ വലിപ്പം വയ്ക്കുകയും ചെയ്യും പ്രിയൂര് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം അതിൻ്റെ ആ ഇളം പച്ച കളറും അതിൻ്റെ ഷേപ്പ് കുറച്ച് നീണ്ടിട്ട് ചെറിയൊരു കൊക്കുള്ള ഷേപ്പാണ് അതുമാതിരി മാതിരി അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി പരപ്പും അത് കഴിഞ്ഞ് കുറഞ്ഞ് വന്ന് അങ്ങനത്തെ ഒരു ഷെയ്പ്പാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും പ്രിയൂര് മാങ്ങ തിരിച്ചറിയണ പോലെ തന്നെ നമുക്ക് പ്രിയൂര് മാവും കാണും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അതിൻ്റെ ആ ഇലയുടെ കളറും ഇലയുടെ ഷേപ്പും ഒരു കുറച്ച് നീണ്ടിട്ടുള്ള ഷേപ്പാണ് ഷേയ്പാണ് ഇത്തിരി ഡാർക്ക് കളറ് അതുപോലെ തന്നെ പ്രിയൂരിന് നല്ല വളർച്ചയുള്ള ഒരു മാവും കൂടിയാണ് പ്രിയൂര് പ്രിയൂര് മാവ് സീസണിൻ്റെ ആദ്യം തന്നെ പൂക്കുകയും ഏതാണ്ട് മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും അത് മാങ്ങ മൂത്ത് കൊടുക്കും അതുകൊണ്ട് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള ഒരു മാങ്ങയാണ് പ്രിയൂര് പ്രിയൂര് വിത്തിൽ കൂടി മാതൃഗുണം കിട്ടുന്നൊരു ഇനമാണ് അതുപോലെ തന്നെ ഇതിന് വളർച്ച വളരെ കൂടുതലായിരിക്കും മറ്റുള്ള മാവുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളർന്ന് വലുതാകും അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൻ്റെ വിത്ത് നട്ടുകയും നട്ടാൽ അഞ്ച് എട്ട് വർഷം എടുക്കും മാങ്ങയാവാൻ അപ്പോൾ നമ്മളൊരു ഗ്രാഫ്റ്റ് തൈ നടുകയാണെങ്കിൽ മൂന്ന് മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് മാങ്ങ ലഭിച്ചു തുടങ്ങും ഇതിപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കൊമ്പാണ് അതിപ്പം രണ്ടാം വർഷത്തിൽ തന്നെ എനിക്ക് അതിൻ്റെ മാങ്ങ കിട്ടി പക്ഷേ ഇത് ഗ്രാഫ്റ്റ് തൈ ആയാലും നല്ല വളർച്ച ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് പ്രിയൊരു സീസൺ ആദ്യം മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ പുഴുവിൻ്റെ ശല്യം വളരെ കുറവായിരിക്കും പക്ഷെ വൈകുന്തോറും പുഴുവിൻ്റെ ആക്രമണം വളരെ കൂടുതലായിരിക്കും അതുപോലെ പുഴുവരാത്ത ഒരു ഇനം പ്രിയൂർ ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് ബ്ലാക്ക് എന്നാണ് അതിൻ്റെ പേരെന്നാണ് അറിഞ്ഞത് അത് നമ്മുടെ ആലപ്പുഴ ഭാഗങ്ങളിൽ കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ചില വീടുകളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ നന്നായിരുന്നു നമ്മുടെ എവിടെയെങ്കിലും മാർച്ച് മാസത്തിലൊക്കെ മൂക്കുന്ന മാങ്ങ മൂത്ത് കിട്ടുന്ന പ്രിയൂരുണ്ടെങ്കിൽ അതിൻ്റെ സയോൺ എടുത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാതൃഗുണം പൂർണ്ണ തോതിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലും മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും മാങ്ങ മൂക്കും അപ്പോൾ നമുക്ക് പുഴു ഇല്ലാത്ത പ്രിയൂര് ഈ മാർച്ച് മാസത്തിലൊക്കെ മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ മൂത്ത് കിട്ടുകയാണെങ്കിൽ അതിൽ പുഴുവിൻ്റെ ആക്രമണമൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പ്രിയൂര് മാങ്ങയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ മറ്റുള്ള മാങ്ങകളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്